40 വർഷം നീണ്ട തപസ്വിക്ക് ശേഷം ഒരു കലാകാരൻ ഇന്ന് വലിയ വിഷമത്തിലാണ്. പിള്ളനാട് നാരായണൻ ഗാനങ്ങൾ എഴുതി, തിരക്കഥ എഴുതി, നാടകകൃത്തായി, സീരിയൽ രംഗത്തും പ്രവേശിച്ചു. കാര്യമായി ഒന്നും നേടിയില്ല. ഇന്ന് അർബുദ രോഗിയാണ്. കണ്ണാടിയുടെ മറ്റൊരു ലേഖത്തിലേക്ക് സ്വാഗതം. നിന്നെ പുണരാൻ നീട്ടിയ കൈകളിൽ വേദനയോ വേദനയോ നിന്നെ. നാലു പതിറ്റാണ്ട് നീണ്ട കലാസപരിക്കിടയിൽ 200-ലേറെ നൃത്ത നാടകങ്ങൾ, 34 അമച്വർ നാടകങ്ങൾ, 18 പ്രൊഫഷണൽ നാടകങ്ങൾ, ഒട്ടേറെ ചലച്ചിത്ര ഗാനങ്ങൾ, 10 സിനിമകൾക്ക് തിരക്കഥ, ഒട്ടേറെ സീരിയലുകൾക്ക് തിരക്കഥ. ഇത്രയും ചെയ്ത മനുഷ്യനെ പെട്ടെന്ന് അർബുദരോഗം പേടിപ്പിക്കുന്നു. വാട്ടർ അതോറിറ്റിയിൽ ചെയ്ത സേവനത്തിന്റെ പെൻഷനാണ് ആശ്രയം. ജീവിതം കൈമോശം വന്നുപോയി. ഞാൻ ഒരുപാട് എഴുതി, ഒരുപാട് വർക്ക് ചെയ്തു, പക്ഷെ പൈസ വാങ്ങുന്ന എങ്ങനെയെന്ന് എനിക്ക് ഇപ്പോഴും അറിയില്ല. സത്യം, ഇത്രയും നാടകങ്ങൾ ചെയ്തു, ഇത്രയും പുരാണ നാടകങ്ങൾ ചെയ്തു. കുറേ നിങ്ങൾക്കറിയോ, ആദ്യത്തെ സിനിമ സരസ്വതിയാമത്തിന് പാട്ടെഴുതിയപ്പോൾ അന്ന് മലയാളത്തിലെ മഹാരഥന്മാരായ എഴുത്തുകാരെല്ലാം ജ്വലിച്ചു നിൽക്കുന്ന കാലഘട്ടത്തിൽ എൻ്റെ 5 പാട്ടും സൂപ്പർ ഹിറ്റായി. പക്ഷെ 5 പൈസ എനിക്ക് പ്രതികരണം കിട്ടിയിട്ടില്ല. എനിക്ക് നിരാശയൊന്നുമില്ല. ആദ്യത്തെ ഒരു ദാഹം, എഴുതിയാൽ മതി എഴുതിയാൽ മതി എന്ന യഥാർത്ഥം ആദ്യമില്ലായിരുന്നു. ഒരു സുഹൃത്ത് മുഖാന്തരം എഴുതി എന്നുള്ളതേ ഉള്ളൂ. അവസാനം സീരിയൽ വർക്ക് തുടങ്ങിയപ്പോഴാണ് ശരിക്കും പണം എനിക്ക് കിട്ടിത്തുടങ്ങിയത്. ജഗതിയുടെ എല്ലാ മായാജാലം പെർ എപ്പിസോഡ് 1500 വെച്ച് പുള്ളി തരുമായിരുന്നു. എല്ലാ സംഭവിച്ച് വലിയ വരുമാനമായിരുന്നു. പറഞ്ഞ അയ്യപ്പൻ, സ്വാമി അയ്യപ്പൻ 2000 രൂപ വെച്ച് തരുമായിരുന്നു. ആ ദേവി മഹാത്മ്യം, അത് നല്ല സംഖ്യ പെർ എപ്പിസോഡ് കിട്ടുമായിരുന്നു. പിന്നെ കുറേ പൈസ കിട്ടി. ആ പൈസ കൊണ്ട് പിന്നെ സർവീസിൽ നിന്ന് പെൻഷനാകുമ്പോൾ ചിട്ടിക്ക് ജാമ്യം നിന്നതിൻ്റെ പേരിൽ ഗ്രാറ്റുവിറ്റി ആയിട്ട് 10 പൈസ കയ്യിൽ വാങ്ങാനില്ലായിരുന്നു. കടം മാത്രം ബാക്കി. സീരിയലിൻ്റെ പണം കൊണ്ടാണ് കടത്തിൽ നിന്ന് രക്ഷപ്പെട്ടത്. ആ സീരിയലിൻ്റെ പണം കൊണ്ട് കടവും കൂടി തീർക്കാനൊക്കാതെ വന്നിരുന്നെങ്കിൽ ക്യാൻസർ ബാധിച്ച് ഞാൻ 1 ദിവസം കൊണ്ട് ചത്തുപോയേനെ, ചങ്ക് പൊട്ടി. ഇനി എനിക്കൊരു ഉയർത്തെഴുന്നേപ്പോൾ പഴയ ശക്തിയും ഭാവനയൊക്കെ കൊണ്ടൊരു പഴയ ഉയർത്തെഴുന്നിപ്പുണ്ടോന്നുള്ള വലിയ പ്രതീക്ഷയൊന്നുമില്ല. പിന്നെ ഈ പറഞ്ഞ പോലെ ഈ വന്ന കടം തീർക്കാൻ വേണ്ടി വല്ല നാടകമോ ബാലേ ഒരു സീരിയലോ സിനിമയൊക്കെ ചെയ്യാനുള്ള, സിനിമയ്ക്ക് മാനസിക ഒരുപാട് അധ്വാനം ആവശ്യമാണ്. അലച്ചിൽ അതിനൊന്നും കഴിയുമെന്ന് തോന്നുന്നില്ല. അത്യാവശ്യം എന്തെങ്കിലുമൊക്കെ ചെയ്ത് ദൈവം അനുവദിച്ചാൽ. കലാകാരൻ്റെ വലിയ ബുദ്ധിമുട്ടുണ്ട്. സമയത്തിനൊക്കെ അലച്ചിലും കാര്യവും അല്ല, വീട്ടുകാര്യങ്ങളും ഒക്കെ കൂടുതലും ബാധ്യത എനിക്ക് തന്നെ. വന്നൊക്കെ പോവും കാര്യങ്ങൾ, എന്തെങ്കിലും ഒന്നും നേടിയുമില്ല കലയെ കൊണ്ടൊന്നും അങ്ങനെ. പിന്നെ ഈ ജോലി ഇല്ലായിരുന്നെങ്കിൽ വിഷമിക്കുമായിരുന്നു. ജോലി കളയണം കളയണം എന്ന് വിചാരിക്കുമ്പോഴൊക്കെ ഞാൻ പറയും വേണ്ട, അത് കളഞ്ഞിരുന്നാൽ വലിയ വിഷമം. ഇപ്പം തന്നെ കുറച്ച് എമൗണ്ട് പെൻഷനായിട്ട് വരുമ്പോഴേ അത് നമുക്ക് വലിയൊരു നേട്ടമാണ്. അങ്ങനെ ഇപ്പോൾ പിന്നെ പെൻഷനായതിന് ശേഷം ചെറിയ ചെറിയ എഴുത്തുകളും കാര്യങ്ങളുമായിട്ട്. രോഗത്തെക്കുറിച്ചുള്ള ഭീതിയെക്കാളും വെള്ളനാട് നാരായണനെ അലട്ടുന്നത്, വേദനിപ്പിക്കുന്നത് സമൂഹം കാണിച്ച ഉപേക്ഷയാണ്. ആ ഉപേക്ഷയെ സമൂഹം നൽകിയ തിരസ്കാരമായും അദ്ദേഹം കാണുന്നു. മനഃപൂർവ്വം നിരസിക്കപ്പെട്ട ഒരാളാണെന്ന് തോന്നിയിട്ടുണ്ട്. മനഃപൂർവ്വം അവഹേളിക്കപ്പെട്ട ഒരാളാണെന്ന് തോന്നിയിട്ടുണ്ട്. ഈ സംഗീത അക്കാദമിയുടെ ഗുരുപൂജ അവാർഡിന് എൻ്റെ പേര് പരിഗണിക്കുമ്പോൾ ഞാൻ ആർക്കും ബയോഡേറ്റ കൊടുത്തില്ല. മുരളിയായിരുന്നു അന്ന് അവിടുത്തെ പ്രസിഡൻറ്റ്, സിനിമയുടെ മുരളി. പലരെയും പേര് പറഞ്ഞു കൊടുത്തതിൽ പുള്ളിക്ക് പുള്ളിയുടെ കുട്ടിക്കാലം പോലെ എന്നെ അറിയാം. പ്രമാദമായി നാടകം കളിച്ചുകൊണ്ടിരുന്ന എഴുതിക്കൊണ്ടിരുന്ന ഒരാളാണ് ഞാൻ. പുള്ളി പറഞ്ഞു, ഇങ്ങനെ നാനാ തുറകളിൽ വളരെ പ്രഗത്ഭമതിയായി പ്രവർത്തിച്ച ഒരു മനുഷ്യനുണ്ട്, അദ്ദേഹത്തെ നമ്മളൊന്ന് ആയിരിക്കേണ്ടേ എന്ന് ചോദിച്ചു. ഒരു 60 വയസ്സ് കഴിഞ്ഞ ആളല്ലേ, ഒരു ഗുരുപൂജ അവാർഡ്. ഓ, ഒരു സംഘം തന്നെ എതിർത്തു എന്നാണ് അതിനെ. വലിയ വഴക്കിനൊക്കെ ശേഷമാണ് എന്നെ അതിനെ തിരഞ്ഞെടുത്തത്. അപ്പോൾ ഇങ്ങനെ പിന്നെ ചലച്ചിത്ര ഗാനരചനയ്ക്ക് 1-2 തവണ അവാർഡ് വന്നിട്ട് നേരം വിളിച്ചപ്പോൾ നമ്മുടെ പേര് മാറിപ്പോയി. അതും ആ കമ്മിറ്റിയിൽ ഉണ്ടായിരുന്നവർ തന്നെ എന്നോട് പറഞ്ഞോണ്ട്. എനിക്ക് എന്നെ ആരും മനഃപൂർവ്വം അംഗീകരിച്ചില്ലെങ്കിലും ഒരുപാട് പേരൊന്നും വന്നില്ലെങ്കിലും എന്നെ ഹൃദയംഗമായി സ്നേഹിച്ച ഒരുപാട് വലിയ ആൾക്കാരുണ്ടായിരുന്നു. ആ വെള്ളനാട് നാരായണ സാറ് ഞങ്ങളുടെ സൗഭാഗ്യമാണ്, ഞങ്ങളുടെ അഭിമാനമായിരുന്നു വെള്ളനാടിൻ്റെ. അപ്പോൾ എല്ലാ സാഹിത്യകാരന്മാരും ഏതെങ്കിലും ഒരു ശാഖയിൽ മാത്രമാണ് എടുക്കലാകുന്നത്. പക്ഷെ സാറിനെ സംബന്ധിച്ചിടത്തോളം വിൽപ്പാട്ട് മുതൽ ഏറ്റവും നല്ല നോവൽ നാടകം വരെ അദ്ദേഹം കൈവച്ചിട്ടുണ്ട്.
അതെല്ലാം പ്രസിദ്ധമായിട്ടുമുണ്ട്. എല്ലാ മേഖലയിലും സജീവമായിട്ടിരുന്ന അദ്ദേഹത്തിന് പെട്ടെന്നാണ് ഇങ്ങനൊരു അസുഖം വന്നത്. അപ്പോൾ അതിലെല്ലാം ഞങ്ങളെല്ലാം ദുഃഖിക്കുന്നു. കഴിവിൻ്റെ പരമാവധി ഒരു വലിയ സാമ്പത്തിക ബാധ്യതയുള്ള ചികിത്സയാണ്. കഴിവിൻ്റെ പരമാവധി ഞങ്ങളെല്ലാം സഹായിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ വേറെ ആഗ്രഹങ്ങളൊന്നുമില്ലല്ലോ, വയസ്സ് 69 കഴിഞ്ഞ്. ഇനി ഒരു നമുക്ക് പിന്നെ വിധിക്കപ്പെട്ടൊരു മരണമുണ്ട്. അതെന്തായാലും ഈ കഴിച്ച മരുന്നിൻ്റെയും അനുഭവിച്ച വേദനയുടെയും ഒരു ബാലൻസ് ആയിരിക്കും ഇനിയുള്ള ജീവിതം അങ്ങോട്ട്. അതിൽ നിന്ന് പൂർണ്ണമായിട്ട് മുക്തനാകാനുള്ള തന്ത്രങ്ങളൊന്നുമില്ല. അല്പമെങ്കിലും ആലോചിക്കാൻ കിട്ടുമെങ്കിൽ എഴുതുക, വായിക്കുക. എത്ര വായിച്ചാലും മതി, വരാത്തൊരു ജന്മമാണ് ഞാൻ. ഇനിയും വെള്ളനാട് നാരായണന് ഇപ്പോഴും ചില സ്വപ്നങ്ങൾ ബാക്കിയുണ്ട്. തൻ്റെ കവിതകളുടെ ഒരു പുസ്തകം, ധൃതരാഷ്ട്രർ ഉൾപ്പെടെയുള്ള 4 നോവലുകളുടെ പൂർത്തീകരണം. ഈ ആഗ്രഹങ്ങൾ അദ്ദേഹം സഫലീകരിക്കട്ടെ എന്ന് ആശംസിക്കാം. വെള്ളനാട് നാരായണന്റെ ചികിത്സയ്ക്ക് സഹായിക്കുവാൻ കണ്ണാടിയുമുണ്ടാകും.